ഈശംസിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് മാലാഖമാരെക്കുറിച്ചാണ്. മാലാഖമാർ പലപ്പോഴും നമ്മൾ ചില ആൾക്കാരെ കാണുമ്പോൾ മാലാഖിയെ പോലെയുണ്ടെന്നൊക്കെ പറയും. കാണാൻ കുറച്ച് ക്യൂട്ടായിട്ടുള്ള ആൾക്കാരെ കാണുമ്പോൾ ഓ മാലാഖയെ പോലെ തന്നെ ഇരിക്കുന്നു എന്നൊക്കെ പറയും. യഥാർത്ഥത്തിൽ ആരാണ് മാലാഖമാർ? എങ്ങനെയുള്ള ആൾക്കാരെയാണ് മാലാഖമാരെ പോലെ എന്ന് നമ്മൾ പറയേണ്ടത്? പ്രിയ സഹോദരങ്ങളെ, കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥത്തിൽ മാലാഖമാരെ പറ്റി എന്താണ് പറഞ്ഞിരിക്കുന്നതെന്ന് നമുക്ക് കാണാം. ദൈവം മനുഷ്യനെ സൃഷ്ടിക്കുന്നതിന് മുമ്പ് രണ്ട് തരം ജീവികളെ സൃഷ്ടിച്ചു. സ്വർഗീയ ജീവികൾ, ഭൗമിക ജീവികൾ. എന്നിട്ടാണ് മനുഷ്യനെ സൃഷ്ടിച്ചത്. ഒരേ സമയം ശരീരിയും ആത്മീയനുമായ മനുഷ്യനെ സൃഷ്ടിക്കുന്നതിന് മുമ്പ് ദൈവം സൃഷ്ടിച്ചതാണ് ആത്മീയ സൃഷ്ടികൾ, ശാരീരിക സൃഷ്ടികൾ. ആത്മീയ സൃഷ്ടികളാണ് മാലാഖമാർ. ശാരീരിക സൃഷ്ടികൾ എന്ന് പറയുന്നത് ഭൂമിയിലെ ജന്തുക്കൾ, ആനിമൽസ്. തിരുസഭ നമ്മെ പഠിപ്പിക്കുന്നുണ്ട് മാലാഖമാർ അരൂപികളാണ്, അശരീരികളാണ്. അവർ അരൂപികളാണ്, അവർക്ക് ശരീരമില്ല, അശരീരികളാണ്. ഇനി നമുക്ക് കാണാം CCC 329-ാമത്തെ ഖണ്ഡിക. അതിൽ പറഞ്ഞിട്ടുണ്ട് മാലാഖമാരുടെ പ്രകൃതി എന്ന് പറയുന്നത് എന്താണ്, മാലാഖമാരുടെ ധർമ്മം എന്ന് പറയുന്നത് എന്താണ്. 329-ാമത്തെ പാരഗ്രാഫിൽ ഇങ്ങനെ പറയുന്നു, മാലാഖമാരുടെ പ്രകൃതി എന്ന് പറയുന്നത് അവർ അരൂപികളാണ്. മാലാഖമാരുടെ ധർമ്മം, അതാണ് മാലാഖ എന്നുള്ള വാക്കുകൊണ്ട് ഉദ്ദേശിക്കുക. മാലാഖ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുക അവരുടെ ധർമ്മമാണ്, ഡ്യൂട്ടിയാണ്. അപ്പോൾ ഒരാൾ മാലാഖിയെ പോലെ ഉണ്ട് എന്ന് പറയുമ്പോൾ മാലാഖമാരുടെ ഡ്യൂട്ടി അതേപോലെ ചെയ്യുന്നുണ്ടോ എന്നുള്ള അർത്ഥത്തിലായിരിക്കണം. ഇനി എന്താണ് മാലാഖമാരുടെ ധർമ്മം, അല്ലെങ്കിൽ മാലാഖമാരുടെ ഡ്യൂട്ടി? അത് ഈ പാരഗ്രാഫിൽ തന്നെ പറയുന്നുണ്ട്. 329, മാലാഖമാർ അവരുടെ ഉണ്മയിൽ പൂർണ്ണമായും ദൈവത്തിൻ്റെ സേവകരും സന്ദേശവാഹകരുമാണ്. മാലാഖമാർ ദൈവത്തിൻ്റെ സേവകരാണ്, സന്ദേശവാഹകരാണ്. അപ്പോൾ ദൈവത്തെ ഒരാൾ സേവിക്കുന്നത് കണ്ടിട്ട് നമ്മൾ പറയണം, ഓ ഇയാൾ മാലാഖിയെ പോലെയുണ്ട്, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ സന്ദേശം വളരെ ശ്രദ്ധയോടുകൂടെ ശ്രവിച്ച് ആ സന്ദേശം മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുന്നവരെ കാണുമ്പോൾ നമ്മൾ പറയണം, ഓ ഇയാളൊരു മാലാഖിയെ പോലെയുണ്ട്. അല്ലാതെ ഒരാളുടെ പ്രകൃതിയോ അല്ലെങ്കിൽ എങ്ങനെയാണ് അയാളുടെ ലുക്ക് എന്ന് നോക്കിയിട്ടല്ല നമ്മൾ മാലാഖ എന്ന് പറയേണ്ടത്. കാരണം മാലാഖമാരുടെ പ്രകൃതി എന്താണ്? അവർ അരൂപികളാണ്. അവരുടെ ഡ്യൂട്ടി എന്താണ്? അവർ സേവകരാണ്, സന്ദേശവാഹകരാണ്. ഇനി നമ്മൾ ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ അരൂപികളുടെ ഈ ലോകത്തെ മുന്നിൽ കണ്ടുകൊണ്ട് വേണം ജീവിക്കാൻ. ദൈവം ആത്മാവാണ്, ഗോഡ് ഇസ് സ്പിരിറ്റ്, അരൂപിയായ ദൈവം. അപ്പോൾ യോഹന്നാൻ 4:4 നമ്മൾ കാണുന്നുണ്ട്, 23-24 തിരുവാക്യങ്ങളിൽ, ദൈവം ആത്മാവാണ്, അവിടുത്തെ ആരാധിക്കുന്നവർ ആത്മാവിലും സത്യത്തിലുമാണ് ആരാധിക്കേണ്ടത്. അപ്പോൾ ഒരു ആത്മീയ ലോകമുണ്ട്, അരൂപികളുടെ ഒരു ലോകമുണ്ട്. ആ ലോകത്തെ മുന്നിൽ കണ്ടുകൊണ്ട് ആ ലോകത്തിൻ്റെ ഒരു ദർശനം നമ്മുടെ മുന്നിൽ ഉണ്ടായിക്കൊണ്ടാണ് നമ്മൾ ഈ ഭൂമിയിൽ ജീവിക്കേണ്ടത്. നമ്മുടെ ഒരു വിഷൻ അല്ലെങ്കിൽ ദർശനം എന്ന് പറയുന്നത് സ്വർഗത്തെ മുന്നിൽ കണ്ടുകൊണ്ട് വേണം. അരൂപികളുടെ ലോകം. CC 330 മാലാഖമാരെ പറ്റി കൂടുതൽ പറഞ്ഞിട്ടുണ്ട്. പൂർണ്ണമായും അശരീരികളായ സൃഷ്ടികൾ എന്ന നിലയ്ക്ക് മാലാഖമാർ ബുദ്ധിശക്തിയും ഇച്ഛാശക്തിയുമുള്ളവരാണ്. മാലാഖമാർ ബുദ്ധിശക്തിയും ഇച്ഛാശക്തിയുമുള്ളവരാണ്. വ്യക്തിത്വമുള്ളവരും അമർത്യരുമായ സൃഷ്ടികളാണ്. മാലാഖമാർക്ക് വ്യക്തിത്വമുണ്ട്, അവർ അമർത്യരാണ്. മാലാഖമാരുടെ സഹായം നമുക്ക് ആവശ്യമുണ്ട്. അവർ ദൈവത്തോട് എത്രയോ അടുത്താണ്. ഇനി അതേ പാരഗ്രാഫിൽ തന്നെ മാലാഖമാരുടെ മഹത്വത്തിൻ്റെ പ്രഭയെപ്പറ്റി പറയുന്നുണ്ട്. മാലാഖമാരുടെ മഹത്വത്തിൻ്റെ പ്രഭ, അതായത് ഗുണപൂർണതയിൽ അവർ ദൃശ്യമായ എല്ലാ സൃഷ്ടികളെയും അതിശയിക്കുന്നവരാണ്. അതായത് കാണപ്പെടുന്ന ദൃശ്യമായിട്ടുള്ള എല്ലാ സൃഷ്ടികളെക്കാളും ഗുണപൂർണത മാലാഖമാർക്കുണ്ട്.
ഇനി സിസിസി 331-ന്റെ അവസാന ഭാഗത്ത് കാണും. ദൈവം അവരെ തൻ്റെ രക്ഷാപദ്ധതിയുടെ ദൗത്യവാഹകരാക്കി. അപ്പോൾ രക്ഷയുടെ ആ പദ്ധതിയുടെ ദൗത്യങ്ങൾ നിറവേറ്റുവാനായിട്ട് മാലാഖമാരെ ദൈവം അവരുടെ ആ ഒരു സേവനം ദൈവം ഉപയോഗിച്ചു. രക്ഷയുടെ അവകാശികളാകാനിരിക്കുന്നവർക്ക് ശുശ്രൂഷ ചെയ്യാൻ അയക്കപ്പെട്ട സേവകാത്മാക്കളല്ലേ അവരെല്ലാം. അപ്പോൾ ഈ ഈശോ നേടിത്തന്ന ഈ രക്ഷയുടെ പദ്ധതിയിൽ മാലാഖമാരുടെ പങ്ക് വളരെ വളരെ പ്രാധാന്യമർഹിക്കുന്നതാണ്. ഇനിയും 334-ാമത്തെ പാരഗ്രാഫിൽ, ഇക്കാലമെല്ലാം മാലാഖമാരുടെ രഹസ്യാത്മകവും സുശക്തവുമായ സഹായം സഭാജീവിതത്തിന് പ്രയോജനം തരുന്നതാണ്. അപ്പോൾ മാലാഖമാരുടെ സഹായം എങ്ങനെയുള്ളതാണ്? രഹസ്യാത്മകമാണ്, പക്ഷേ സുശക്തമാണ്, മിസ്റ്റീരിയസ് ആയിട്ടാണ്, രഹസ്യാത്മകമാണ്, പക്ഷെ നല്ല ശക്തിയുള്ളതാണ്. നമ്മൾ മാലാഖമാരുടെ മധ്യസ്ഥം തേടണം, സഹായം തേടണം. നമ്മൾ ഒരേ സമയം ശരീരിയാണ്, ആത്മീയനാണ്. അപ്പോൾ ആത്മീയ ലോകത്തെ പറ്റിയുള്ള അറിവും സഹായമൊക്കെ നമുക്ക് ആവശ്യമുണ്ട്. ഭൗതിക ലോകത്തിലേത് മാത്രമായിട്ട് നമ്മൾ ജീവിച്ചാൽ നമുക്ക് വഴിതെറ്റിപ്പോവും. നമ്മുടെ കാവൽ മാലാഖമാരെപ്പോഴും നമ്മുടെ കൂടെയുണ്ട്. മിഖായൽ, ഗബ്രിയൽ, റഫായൽ മാലാഖമാരുടെ സഹായം നമ്മൾ തേടണം. ഇനി 336-ൽ പറയുന്നു, ശൈശവം മുതൽ മരണം വരെ മനുഷ്യർക്ക് മാലാഖമാരുടെ ജാഗ്രതാപൂർവമായ പരിരക്ഷണവും മധ്യസ്ഥവും ലഭിക്കുന്നു. മാലാഖമാർ ജാഗ്രതയുള്ളവരാണ്. ഉറക്കമൊന്നും തോങ്ങുകയില്ല, മയങ്ങുകയില്ല. വളരെ വളരെ അലേർട്ടായിട്ട് ജാഗ്രതയോടുകൂടി അവർക്ക് നമുക്ക് എന്ത് തരുന്നു? പരിരക്ഷണം, സംരക്ഷണം തരുന്നു. നമുക്ക് വേണ്ടി മധ്യസ്ഥ അപേക്ഷിക്കുന്നു. നമ്മുടെ പ്രാർത്ഥനകൾ ദൈവസന്നിധിയിലേക്ക് എടുത്തു കൊണ്ടുപോകുന്നു. മാലാഖമാരെ നമുക്ക് ആവശ്യമുണ്ട്. അപ്പോൾ ഇന്നത്തെ ദിവസം നമ്മൾ ധ്യാനിച്ചതുപോലെ ഒരാത്മീയ ലോകമുണ്ട്, അരൂപികളുടെ ഒരു ലോകമുണ്ട്. ആ ലോകത്തെ മുന്നിൽ കണ്ടുകൊണ്ട്, ആ ലോകത്തിൻ്റെ വിഷൻ നമ്മുടെ മുന്നിൽ കീപ്പ് ചെയ്തുകൊണ്ട് നമുക്ക് ജീവിക്കാം. പരമപരിശുദ്ധ ദൈവത്തിന് സദാസ്തുതികൾ പാടിക്കൊണ്ടിരിക്കുന്ന, നിരന്തരം അവിടുത്തെ സ്തുതിച്ചുകൊണ്ടിരിക്കുന്ന ആ മാലാഖമാരോടൊപ്പം നമുക്കും ചേരാം. ഓരോ ദിവസവും പരിശുദ്ധ കുർബാനയുടെ സമയത്ത് മാലാഖമാരവിടെ സന്നിഹിതരാണ്. നമുക്ക് മാലാഖമാരെ കണ്ടുകൊണ്ട് വേണം പരിശുദ്ധ കുർബാന അർപ്പിക്കാനായിട്ട്. മാലാഖമാരുടെ സാന്നിധ്യം യഥാർത്ഥമാണ്. നമ്മളായിരിക്കുന്ന സ്ഥലത്തൊക്കെ മാലാഖമാരുണ്ട്. ഞങ്ങളിവിടെ ഞങ്ങളുടെ മോണസ്ട്രിയിൽ ഓരോ റൂമുകളും ഓരോ സ്ഥലമൊക്കെ മാലാഖമാരെ ഏൽപ്പിച്ചിരിക്കുകയാണ്. 9 വൃന്ദം മാലാഖമാരെക്കുറിച്ച് നമുക്കറിയാം. അവരോടൊപ്പം ദൈവത്തെ സ്തുതിക്കണം. ആത്മീയ ലോകത്തിൽ നമ്മൾ ജീവിക്കാൻ പഠിക്കണം. ഇപ്പോൾ നമ്മൾ ഈ ഭൂമിയിലാണെങ്കിൽ പോലും ആത്മീയ ലോകത്തിൻ്റെ ദർശനം നമുക്കുണ്ടാകണം. ഇന്നത്തെ ദിവസം ആത്മീയ ലോകത്തിൻ്റെ ഒരു വിഷൻ, ദർശനം നിങ്ങളുടെ ഉള്ളിൽ വളരെ വ്യക്തമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സ്വർഗത്തെ മുന്നിൽ കണ്ടുകൊണ്ട് ഈ ഭൂമിയിൽ വെച്ച് തന്നെ ദൈവരാജ്യത്തിൻ്റെ ആരംഭം കുറിച്ചുകൊണ്ട് നമുക്ക് ജീവിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.